ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യെദ്യൂരപ്പയ്ക്കെതിരെ ബിജെപിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. കോൺഗ്രസിലേക്കെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബിജെപി വിടില്ലെന്ന പ്രതികരണവുമായി സദാനന്ദഗൌഡ രംഗത്തെത്തി. കുടുംബാധിപത്യത്തിനെതിരെ പോരാടുമെന്നും ഗൌഡ പ്രഖ്യാപിച്ചു. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന കെ എസ് ഈശ്വരപ്പയെ അനുനയിപ്പിക്കാനുള്ള ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ വിജയം കാണുന്നില്ല. ബംഗളൂരു നോർത്ത് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് ഇടങ്ങിയ സിറ്റിംഗ് എം പി ഡി വി സദാനന്ദഗൌഡയെ അനുനയിപ്പിക്കാനായി ചിക്കബെല്ലാപുര സീറ്റ് ബി ജെ പി നേതൃത്വം വാഗ്ദാനം ചെയ്തതായാണ് സൂചന. സിറ്റിംഗ് എം പി ബി എൻ ബച്ചഗൌഡ രാഷ്ട്രീയ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നീക്കം. മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ സദാനന്ദഗൌഡ പാർട്ടി വിടുന്നത് തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഇടപെടൽ നടത്തി. തുടർന്നാണ് ബി ജെ പിയിൽ ഉറച്ചു നിൽക്കുമെന്നും ഒരു കാരണവശാലും കോൺഗ്രസിൽ ചേരില്ലെന്നും സദാനന്ദഗൌഡ നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടിയെ ശുദ്ധീകരിക്കാനുള്ള ശ്രമമാണ് ഇനി നടത്തുകയെന്നും കുടുംബാധിപത്യത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുമെന്നും യെദ്യൂരപ്പയ്ക്ക് നേരെ ഗൌഡയുടെ ഒളിയമ്പ്. ಈ ಬಾರಿಯ ಲೋಕಸಭಾ ಚುನಾವಣೆವರೆಗೆ ನಾವೆಲ್ಲ ಒಟ್ಟಾಗಿ ಒಂದಾಗಿ ಕೆಲಸ ಮಾಡೋಣ. ಅದರ ನಂತರ ಶುದ್ಧೀಕರಣದ ವ್ಯವಸ್ಥೆಗೆ ನಾವು ಅತ್ಯಂತ ವೇಗವಾದಂತಹ ಹೆಜ್ಜೆಗಳನ್ನು ಕೊಡೋಣ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ തുറന്നുപറച്ചിലിനില്ലെന്നും അത് ബി ജെ പിയുടെ വിജയത്തെ ബാധിക്കുമെന്നതിനാൽ മിണ്ടുന്നില്ലെന്നും സദാനന്ദഗൌഡ വ്യക്തമാക്കി. മകൻ കെ ഇ കാന്തേഷിന് ഹാവേരി ലോക്സഭാ സീറ്റ് നൽകാത്തതിൽ കെ എസ് ഈശ്വരപ്പ ഇടഞ്ഞുതന്നെ നിൽക്കുകയാണ്. ശിവമോഗയിൽ യെദ്യൂരപ്പയുടെ മകനും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ബി വൈ രാഘവേന്ദ്രയ്ക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യെദ്യൂരപ്പയുടെ ഇളയ മകനും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ ബി വൈ വിജയേന്ദ്രയ്ക്ക് ഫലം വരുന്നതോടെ സ്ഥാനമൊഴിയേണ്ടി വരുമെന്നും ഈശ്വരപ്പ മുന്നറിയിപ്പ് നൽകി. യെദ്യൂരപ്പയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേന്ദ്ര നേതാക്കൾ വിജയേന്ദ്രയ്ക്ക് പാർട്ടിയുടെ സംസ്ഥാന നേതൃസ്ഥാനം നൽകിയതെന്നും ഈശ്വരപ്പ ആരോപിച്ചു. എന്നാൽ വിജയേന്ദ്രയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ബി ജെ പി എത്രമാത്രം വളർന്നെന്ന് കേന്ദ്ര നേതാക്കൾക്ക് അറിയാമെന്ന് യെദ്യൂരപ്പ മറുപടി നൽകി. 20 സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി കർണാടകയിൽ ഇതുവരെ പ്രഖ്യാപിച്ചത്. 3 സീറ്റുകൾ ജനതാദളിന് കൊടുത്ത ശേഷം ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.